ഹൈ സ്റ്റുഡൻസ്, ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് സിക്സ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബേസിക് സയൻസ് ആണ്, സ്റ്റേറ്റ് സിലബസ് ടോ. അപ്പോൾ ഇതിൽ 10 ആക്ടിവിറ്റീസ് ആർ ഗിവൺ, ആൻസർ എനി 8 ഔട്ട് ഓഫ് ദം. അതായത് 10 ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ 8 ആക്ടിവിറ്റി നിങ്ങൾ ചെയ്താൽ മതി, രണ്ടെണ്ണം വിട്ട് കളയാം. ഓക്കെ. അപ്പോൾ ഇതിൽ വെൻ 2 ബാർ മാഗ്നറ്റ്സ് ആർ ബോട്ട് നിയർ, 2 ബാർ മാഗ്നറ്റ് നമുക്ക് അടുത്തടുത്ത് തന്നിട്ടുണ്ട്. ദ റിപ്പൽ ഈച്ച് അതർ, അത് റിപ്പൽ ചെയ്യും, അതായത് അത് വികർഷിച്ച് പോവും, അതായത് അത് അകന്നു പോവും. അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മൂവ് ചെയ്യണത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പോൾ ഓഫ് 1 മാഗ്നറ്റ് ഈസ് സ്മാർട്ട്. അപ്പോൾ അതിൻ്റെ പോൾ എങ്ങനെയായിരിക്കും? ചില സമയത്ത് മാഗ്നറ്റ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യപ്പെടും, ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടും. ഇങ്ങനെ കൂട്ടിമുട്ടണത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മാഗ്നറ്റ് ഈ ഇതാണെങ്കിൽ ഈ മാഗ്നറ്റ് നമ്മളൊരു ഇരുമ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതുമേ പോയി ടച്ച് ആയിട്ടിരിക്കും അല്ലേ? അപ്പോൾ അത് അട്രാക്ഷൻ എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോൾ ഓഫ് 1 മാഗ്നറ്റ് ഈസ് മാർക്ക് ദ അതർ പോൾസ്, മറ്റുള്ള പോൾസ് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ പോൾസ് എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റിന് നോർത്തും സൗത്തും പോൾസാണ് ഉള്ളത് അല്ലേ? അപ്പോൾ അത് നമ്മളിവിടെ റിപ്പെല് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് നോക്കാം. അത് ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഇതിൽ ഈ നോർത്ത് നോർത്ത്, അതായത് ലൈറ്റ് പോൾസാണ് റിപ്പൽ ചെയ്യുക. ലൈറ്റ് പോൾസ് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇവിടെ നോർത്തും ഇവിടെ സൗത്താണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. എല്ലാ പോൾസും എല്ലാ മാഗ്നറ്റ്സും അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇവിടെ ലൈറ്റ് പോൾസ് റിപ്പൽ ചെയ്യും, ഈ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റിപ്പല് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോർത്ത് തന്നിട്ടുള്ളപ്പോൾ ഇവിടെ നോർത്ത് നിന്ന് തന്നെ എഴുതണം. അപ്പോൾ പിന്നെ എന്തായാലും ഓപ്പോസിറ്റ് സൈഡ് സൗത്ത് ആയിരിക്കുമല്ലോ, അത് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഡയഗ്രാം വരച്ച് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ജസ്റ്റിഫൈ ദ മാർക്കിംഗ് മെയ്ഡ് ബൈ യു. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ, അത് നിങ്ങൾ റീസൺ എഴുതാൻ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞേക്കണം ആൻസർ ബി കണ്ടോ, ലൈക്ക് പോൾസ് എലോൺ റിപ്പൽ, ലൈക്ക് പോൾസ് റിപ്പല് ചെയ്യും. ആസ് വൺ പോൾ മാർക്ക് ഡസ് എൻ, ദ അതർ പോൾ ഷുഡ് ഓൾസോ ബി എൻ. അപ്പുറത്ത് എഴുതിക്കുന്ന പോളും എൻ തന്നെ ആയിരിക്കണം, കണ്ടോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കാം. ബാർ മാഗ്നറ്റ്സ് എലോൺ ഹാവ് പോൾസ്, ബാർ മാഗ്നറ്റിന് പോൾസ് ഉണ്ട്. അനലൈസ് ദി സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അനലൈസ് ചെയ്യാം. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ഈസ് റോങ്, ഓൾ മാഗ്നറ്റ്സ് ഹാവ് പോൾസ്, എല്ലാ മാഗ്നറ്റുകൾക്കും പോൾസ് ഉണ്ടായിരിക്കും. ബാർ മാഗ്നറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആയാലും എന്തായാലും അതിന് പോൾസ് ഉണ്ടായിരിക്കും, നോർത്തും സൗത്തും പോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബാർ മാഗ്നറ്റിന് ഹാവ് എലോൺ ഹാവ് പോൾസ്, ബാർ മാഗ്നറ്റിന് മാത്രമേ പോൾസ് ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല, കാരണം മറ്റുള്ള മാഗ്നറ്റുകൾക്കും പോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, സിമ്പിൾ അല്ലേ? പക്ഷേ ഇതൊന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് എഴുതാനും പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട് നന്നായി എക്സാം എഴുതാം കേട്ടോ. ഹൗ ക്യാൻ എ സ്വിംഗ് നീഡിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു മാഗ്നറ്റ്? ഒരു സ്വിംഗ് നീഡിൽ, അതായത് ഒരു നീഡിലില്ലേ നമ്മുടെ സൂചി, ഈ നമ്മൾ തയ്ക്കുന്ന സൂചി, അതിനെങ്ങനെ നമുക്ക് മാഗ്നറ്റാക്കി മാറ്റാമെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി വാട്ട്സ് തിങ്സ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ ചേഞ്ചിങ് ദ നീഡിൽ ഇൻ ടു എ മാഗ്നറ്റ്? ഒരു മാഗ്നറ്റ് ആക്കി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ആൻസർ നോക്കാം. പ്ലേസ് ദ സ്വിംഗ് നീഡിൽ ഇൻ എ സർഫസ്, ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക ഈ സ്വിംഗ് നീഡിൽ. റബ് ദ നീഡിൽ 15-20 times യൂസിങ് 1 പോൾ ഓഫ് എ മാഗ്നറ്റ് ഫ്രം 1 എൻഡ് ടു അതർ. അതായത് ഈ നീഡിലിനെ 15-20 പ്രാവശ്യം 1 പോൾ ഓഫ് എ മാഗ്നറ്റ് ഫ്രം 1 സൈഡ് ടു ദ അതർ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റബ്ബ് ചെയ്യുക, റബ്ബ് ചെയ്ത് കൊടുക്കുക, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ഉരക്കിയിട്ട്, അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. യൂസിങ് 1 പോൾ ഓഫ് മാഗ്നറ്റ് ഫ്രം 1 എൻഡ് ടു ദ അതർ. ആ ഒരു മാഗ്നറ്റിൻ്റെ ഇത് വെച്ചിട്ട്, ഒരു മാഗ്നറ്റിൻ്റെ ഒരു പോൾ, ഏതെങ്കിലും ഒരു പോൾ വെച്ചിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത് നമ്മൾ. രണ്ടാമത്തെ ആൻസർ എന്താണ്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? റബ്ബ് ദ നീഡിൽ യൂസിങ് ഓൺലി 1 പോൾ ഓഫ് മാഗ്നറ്റ്, ഒരു പോളിൽ നിന്ന്
ഒരു പോൾ മാത്രം വെച്ചിട്ടേ ചെയ്യാവൂ. റബ്ബർ നീഡിൽ യൂസിങ് വൺ പോൾ ഓഫ് ദ മാഗ്നറ്റ്, മാഗ്നറ്റിൻ്റെ ഒരു പോൾ മാത്രം വെച്ച് ചെയ്യാം. മറ്റേ സൈഡ് എടുക്കരുത്, മാറ്റിയെടുക്കരുത്. റബ്ബിംഗ് ഷുഡ് ബി ഇൻ വൺ ഡയറക്ഷൻ ഓൺലി, ഒരു ഡയറക്ഷനിൽ മാത്രം റബ്ബിംഗ് ചെയ്യാം. ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം. റബ്ബർ നീഡിൽ യൂസിങ് ഓൺലി വൺ പോൾ ഓഫ് ദ മാഗ്നറ്റ്, പിന്നെ റബ്ബിംഗ് ഷുഡ് ബി ഇൻ വൺ ഡയറക്ഷൻ ഓൺലി, ഒരേ ഡയറക്ഷനിൽ മാത്രം ചെയ്യാം. അതാണ് ഈ ഇത് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഇതിനെ ഒരു മാഗ്നറ്റാക്കി മാറ്റാൻ, ഒരു തയ്ക്കുന്ന സൂചിനെ ഒരു മാഗ്നറ്റാക്കി മാറ്റാൻ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.